ഹലോ റിംനാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കബ്സ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനം എന്തെന്ന് നോക്കാം. ചിക്കൻ ഞാൻ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റൈസും 2 ഗ്ലാസ് റൈസും 5 റൈസും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 4 തക്കാളി മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അടിക്കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിൻ്റെ അകത്ത് ഓയിലൊഴിച്ച് 1 പീസ് ഗ്രാമ്പൂ അല്ല പട്ടയാണ് കേട്ടോ പട്ട. പിന്നെ 2-3 ഗ്രാമ്പൂ പിന്നെ കുറച്ച് കുരുമുളക് ചീരകൾ ഇട്ടിട്ടുണ്ട്. അതിലേക്കൊരു 4 വലിയ ഉള്ളി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തതും ചേർത്തിട്ട് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തേക്കാം കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റി വരുന്നതിന് ശേഷം 1-2 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പം വഴറ്റി വന്നതിന് ശേഷം നമ്മൾ തക്കാളി അരച്ച് വെച്ചതും കൂടി ചേർത്ത് അതും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം ആ ജാറൊന്ന് കഴുകിയിട്ട് തന്നെ ഇച്ചിരി വെള്ളം അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഈ ഒരു വഴറ്റിയതിന് ശേഷം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഓരോ പീസ് വീതം ചിക്കൻ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ, ഞാൻ വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതാണ്, പിന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറഞ്ഞു പോകുന്നത് പോയി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ അതാ വെന്ത് കഴിഞ്ഞു, അതിനെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് 1 പീസായിട്ട്. പിന്നീട് ഒരു പാത്രം ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം തന്നെ അടുപ്പിൽ വെച്ച് നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച് വെച്ച ഗ്രേവി ഏകദേശം ഇക്കരുതൊന്നും 3 ഗ്ലാസോളം ഉണ്ടായിരുന്നു. അതിൽ ബാക്കി ബാലൻസ് വന്ന വെള്ളവും ചേർത്ത് 2 ഗ്ലാസ് 4 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിലേക്ക് ഒരു ക്യാരറ്റ് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫുള്ള് എടുത്തിട്ടില്ല, അരി എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ റൈസ് കഴുകി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി ഉണ്ടായിരുന്നല്ലോ അതും ഇട്ടു. കുറച്ച് ഉപ്പും ചേർത്ത് 1/2 മുറിയോളം ചെറുനാരങ്ങയും ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 മുറി ചെറുനാരങ്ങ ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പം ഓൾറെഡി ഞാൻ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ, അതൊരു ചിക്കനിൽ കുറച്ച് മുളകൊന്ന് പുരട്ടി വെക്കണം. അതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇച്ചിരി വെള്ളവും ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഓരോ പീസ് വീതം ചിക്കൻ ഇട്ട് അതിലേക്ക് മൊത്തം ചിക്കനിലേക്ക് മുളക് പൊടി ഒന്ന് ചേർത്ത് വെക്കണം. നന്നായി പൊടിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. അതായത് വെന്ത ചിക്കനാണല്ലോ. അപ്പോൾ നമ്മൾ റൈസ് ഏകദേശം വര വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ നേരത്തെ മുളക് ചേർത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് അത് അവിടുന്ന് പൊടിച്ചെടുക്കുന്നവർക്ക് ഞാൻ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തു റൈസ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കനും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനും ഇട്ട് കുറച്ച് മല്ലിയും അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളിയും ക്യാപ്സിക്കവും വെച്ചിട്ടൊന്ന് ഫുൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വേവിച്ച് വെക്കണം. അപ്പം കണ്ടോ കബ്സ റൈസ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ചാനൽ